എല്ലാവർക്കും സല്യൂ സിമ്പിൾ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ഓവനിലും വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇത് നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കാണ് ചെയ്യണത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടാണ് നമ്മളിത് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പം മെല്ലെ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അരക്കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ കുറച്ച് മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത് ദേഹത്ത് എറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വറ്റിച്ചൊരു കാൽ കപ്പിന്റെ അളവിലാക്കി മാറ്റാം. അപ്പൊ ഞാനിത് തണുക്കാനായിട്ട് അതായത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാണ്. ഇനി നമുക്കൊരു 3-4 പീസ് പട്ട, ഒരു 10-15 ഗ്രാമ്പൂ, ഒരു 3 ഏലക്കായ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് 1 കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയാണ് കേട്ടോ, അപ്പക്കാരമില്ലേ അതാണ് എടുത്തിരിക്കുന്നത്. 1/2 teaspoonിൽ കൂടണ്ടേ. പിന്നെ നമുക്ക് വേണ്ട നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ, അത് 1 teaspoon ഇട്ട് കൊടുക്കാം. 1/2 teaspoonിൽ താഴെ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ 2-3 പ്രാവശ്യം നമ്മളിതൊന്ന് അരിച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാനിത് അരിച്ചിട്ട് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഇതായത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. അപ്പൊ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഒരു 15 സെക്കൻഡ് നമ്മളൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കണം. ഓവറായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇതാ നമ്മളുടെ മൈദയുടെ ഈ കൂട്ടിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതാ നമുക്ക് ഈ മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ട് ഇതാ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഞാനിവിടെ തലേദിവസം തന്നെ ഓറഞ്ച് ജ്യൂസിൽ ടൂട്ടി ഫ്രൂട്ടി, ഈത്തപ്പഴം, കറുത്ത മുന്തിരി ഇതൊക്കെ കട്ട് ചെയ്ത് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഓറഞ്ച് വിളയിച്ചതും കൂടി ഇട്ട് കൊടുക്കാണ്. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 1/2 കപ്പ് പഞ്ചസാരയുടെ ആ സിറപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഓറഞ്ച് വിളയിച്ചത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ കയ്യിൽ ഇപ്പം മിക്സി ഇല്ലാത്തവരാരും കാണത്തില്ല. മിക്സി ഇല്ലെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പൊ ഇലക്ട്രിക് ബീറ്റർ വേണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഫോൾഡ് ചെയ്ത് അകത്ത് കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഞാനിവിടെ 1/2 കിലോ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചുറ്റോട് ചുറ്റും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ സെന്ററിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണേ. പിന്നെ നമുക്ക് ഉപയോഗിക്കാത്ത ഒരു പാനിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു റിങ്ങും വെച്ചിട്ട് അതായത് നമ്മുടെ ലിഡില് ഹോൾ ഉണ്ടെങ്കിൽ ഞാനൊരു ഗ്രാമ്പു കൊണ്ടാണ് ഹോള് ഓട്ട അടച്ചിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. അപ്പം ഈ സമയം നമ്മുടെ ഇതാ കേക്കിന്റെ ബാറ്റർ ഈ ടിന്നിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഒരുപാട് അങ്ങ് ലൂസായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പൊ ഇതിപ്പോ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ മീതെ ഞാൻ കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൻസും വെച്ചിട്ട് ഒന്ന് അലങ്കരിക്കണം. അപ്പൊ കറുത്ത മുന്തിരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുരുവില്ലാത്ത മുന്തിരി വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഇതാ നമ്മളുടെ പാത്രം പ്രീഹീറ്റ് ആയിട്ടുണ്ട്. അടപ്പ് മാറ്റിയിട്ട് ഇതിനുള്ളിലേക്ക് ഞാനിതാ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതാ നമ്മളുടെ കേക്കിന്റെ ടിന്ന് വെച്ചു കൊടുക്കാണ്. അപ്പൊ 5 മിനിറ്റാണ് ഞാനിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്ക് ഇതാ ലിഡ് കൊണ്ട് മൂടിയിട്ട് ഒരു 25 മിനിറ്റ് നമുക്ക് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇതേ അളവിൽ തന്നെ ഞാൻ 1/2 കിലോ ബാറ്റർ വേറെ തയ്യാറാക്കിയത് ഇതാ ഇപ്പൊ ഓവനിലേക്ക് വെച്ചു കൊടുക്കാണ്. ഇതിപ്പോ ഓവനിലാണേ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് മോഡിൽ വെച്ചിട്ട്
ഒരു 25 മിനിറ്റ് വെച്ചിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇതിപ്പം ചെറിയൊരു ഓവൻ ആയതുകൊണ്ട് ഇത്രയും ടൈം മതിയാവും. ഓരോരുത്തരുടെ ഓവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ഏറ്റക്കുറച്ചിൽ. അപ്പം ഇതിപ്പം നമുക്കിനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കാം. അപ്പം ഇതിനിടയിൽ ഇതേ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കേക്കിൻ്റെ കൂട്ട് പൊങ്ങി വരുന്നുണ്ട്. ഓവനിലുള്ളത് ദാ ഈ ഒരു പരുവത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പം രണ്ട് കൂട്ടർക്ക് ഉണ്ടാക്കാൻ പാകത്തിനാണ് ഞാൻ ഈ രണ്ട് മോഡലും കാണിച്ചു തരുന്നത്. അപ്പോൾ കറക്റ്റ് ടൈം ആയപ്പോഴേക്ക് ഇതാ ഞാനൊരു ടൂപ്പി കൊണ്ട് കുത്തി നോക്കിയപ്പോഴേക്ക് കറക്റ്റ് ആയിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടി പിടിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലത് ഞാൻ പുറത്തേക്ക് മാറ്റുവാണേ. കണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഓവനിലുള്ളതും ദാ കറക്റ്റ് ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓവനിലത് അലാം കെട്ടപ്പോഴേക്ക് ഞാൻ ദാ പുറത്തേക്ക് എടുക്കുവാണ് കണ്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതിനും നല്ല മണമുണ്ട്, ഇതും നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉൾഭാഗം ദാ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കേക്ക് എന്ന് പറയുന്ന നമ്മള് ഉടൻ തന്നെ കട്ട് ചെയ്യാനോ ടിന്നിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കരുത് കേട്ടോ. അപ്പൊ ദാ രണ്ട് കേക്കും ഇവിടെ റെഡിയാണ്. നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിലെ കേക്കും അതുപോലെ തന്നെ ഓവനിലെ കേക്കും. അപ്പം രണ്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മള് നന്നായിട്ട് തണുത്ത ശേഷം ഒരു സ്പാച്ചില കൊണ്ടാണ് ഞാൻ ഈ സൈഡ് ഒന്ന് വിട്ടു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊന്ന് കമിഴ്ത്തുമ്പോഴേക്ക് തന്നെ ഈസി ആയിട്ട് ഇത് റിമൂവ് ആയി കിട്ടും കണ്ടോ. കറക്റ്റ് പരുവാണ്. ദേ നിങ്ങൾക്ക് അതിന്റെ സൈഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം കണ്ടോ. കറക്റ്റ് പരുവാണ് കേട്ടോ. നല്ല മണമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മള് ഗ്യാസ് സ്റ്റോപ്പില് ഉണ്ടാക്കി എടുത്ത കേക്ക്. അതാ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് എഗ്ഗ്ലെസ് കേക്ക് ഉണ്ടാക്കുന്നത് ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ ഞാൻ ദാ നമ്മള് ഓവനിൽ ഉണ്ടാക്കിയ കേക്ക് ദാ സ്പാച്ചിലോണ്ട് ഒന്ന് ഇളക്കിയിട്ട് ദാ അതും ഒന്ന് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുവാണ്. ഇതാ കണ്ടോ കറക്റ്റ് പരുവാണ്. ഇപ്പൊ അതിന്റെ ബട്ടർ പേപ്പർ ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. അതിന്റെ അടിഭാവം കണ്ടോ, അരിയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് പരുവത്തിന് തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് കേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല മണമാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കട്ട് ചെയ്യരുത് കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞ് മാത്രമേ കട്ട് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് മണവും രുചിയും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എനിക്കിത് രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത്, ഏതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നിയതെന്നുകൂടി ഒന്ന് പറയണേ. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കറക്റ്റ് പരുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇതുപോലെയുള്ള അടിപൊളി സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.